പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല ബീഫ് ഉണ്ടാക്കണം. ഓക്കെ, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വാതിലടച്ച അത്യാവശ്യം നല്ല ആ വാതിലടച്ച നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. നമുക്ക് ഇതിക്ക് നല്ല സ്മെല്ലുണ്ട്, കിഡ്നി സ്മെല്ലുണ്ട്. ഇതിക്ക് നമുക്ക് നല്ല വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ആദ്യം നമ്മൾ ബീഫ് പക്ക ഇതിലിട്ട് ഇത് സാധാ ചെറിയ നാടൻ വെവ് നാടൻ വെപ്പ് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് മസാലകളിലിട്ടാണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ നല്ല കിട്ടുന്ന സ്മെല്ലുണ്ട്, നല്ല മധുരത്തിട്ടത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. നമ്മൾ കുറച്ച് ഉപ്പും എല്ലാം ഇങ്ങനെ ഇടും. ഓക്കെ, ഞങ്ങളും ഞാൻ തന്നെ ചോദിക്കാം. നമ്മൾ ഇങ്ങനെ ഇടും, ഇങ്ങനെ ഉപ്പിട്ടു. ോ ഉള്ളി നല്ല പോലെ വാടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഉള്ളിക്കുള്ള ഇതിന്റെ കുറച്ച് നമ്മളേതായിട്ടുള്ള കുറച്ച് മസാലകള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആഹാ നൈസാണ്. അപ്പോ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ നല്ല കിട്ടലും സ്മെല്ലുണ്ട്, സ്മെല്ല് ചെയ്യേണ്ടത് വരും. ചെറിയ പട്ട അതേപോലെ തന്നെ മറ്റേ ഇതെടുക്കണം, പട്ടയും കുറച്ച് കറി കുരുമുളകും അതേപോലെ തന്നെ കുറച്ച് മറ്റേ ഏലക്കായും പിന്നെ രാമ്പോട്ട് നല്ല കുത്തിയിട്ട് അത് ജ്യൂസ് അടിക്കരുത്, ഇതിലിട്ട് കുത്താം. അപ്പൊ നേരത്തെ വെള്ളത്തിൽ നമ്മളിതൊക്കെ മസാലകളൊക്കെ ഇട്ടു നേരിട്ട് നല്ലോണം ചെയ്യാം, സെറ്റ് ചെയ്യാം. ഒപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ആക്കി വെച്ചിട്ടുള്ള കുറച്ച് കറി ഉണ്ടല്ലോ, അതിൽ തിന്ന് എടുത്തിട്ട് നല്ലോണം കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടെ വാടും. ബീഫിൻ്റെ നെയ്യാണ് ഈ കിടക്കുന്നുണ്ടോ, നെയ്യ് ഇങ്ങനെ ഉപകാരം വരും നമുക്ക് കുറച്ച് ഇങ്ങനെ ആക്കാം. ഓക്കെ, നല്ല കിട്ടുന്ന സ്മെല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നോണ്ട് അമ്മന്നെ പറയില്ല. അതെ, പണ്ട് പഞ്ചാബ് കുറച്ച് പേര് മാഗി ഉണ്ടാക്കിയിരുന്നു, അത് രണ്ടോ പോകാലി. അതിനുശേഷം കുട്ടികളൊക്കെ കളിയാക്കി, അതിന് ശേഷം ഇങ്ങനെ അല്ലല്ലോ. നമ്മളീ കറി ഫുള്ള് തീ കഴിച്ചു. ആ ഇതിങ്ങനെ നല്ല രീതിയിൽ തിളച്ച് അത് നമ്മൾ കറി നെയ്ച്ചോട്ടൊക്കെ അത് ഉണ്ടാക്കണ്ടോ, നല്ല നെയ്ച്ചോടുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ബീഫ്. ബാക്കി കഴിക്കുമ്പോൾ കാണാം. നല്ല അച്ചാറും ചോറും ബീഫും. ഏയ് കേഫ്, ഏ പാപ്പണ സ്പെഷ്യൽ ചൂടുണ്ട്. നമ്മൾ നേരെ ഇനി പപ്പടം ഞാൻ പൊരിച്ചോ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പുറത്തെ വീട്ടിൽ വീട്ടിൽ കാണാം.